സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ഒരു സംഭാഷണമാണ്. 10-45 വർഷമായി കേരളീയ മണ്ഡലത്തിൽ യുക്തിവാദ പ്രവർത്തനം നടത്തിയ ശ്രീനി പട്ടത്താനം, അതോടൊപ്പം തന്നെ ഞാനും 10-20 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചരിത്രത്തിൽ നോക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നാണ് അഭിപ്രായം എനിക്കുള്ളത്. എൻ്റെ അഭിപ്രായങ്ങൾ പറയും, ശ്രീനി സാറിൻ്റെ അഭിപ്രായം പറയും. ആധുനിക കേരളത്തിൽ നിന്നുകൊണ്ട് ചരിത്രത്തെ നോക്കുമ്പോൾ യുക്തിവാദത്തിൻ്റെ ചരിത്രം കൂടിയാണ് കേരളത്തിൻ്റെ ചരിത്രമെന്ന് അടയാളപ്പെടുത്തുന്നത്. പലപ്പോഴും യുക്തിവാദത്തെ അവഗണിച്ചുകൊണ്ടാണ്, യുക്തിവാദ പ്രസ്ഥാനങ്ങളെയും അവഗണിച്ചുകൊണ്ടാണ് കേരളീയ ചരിത്ര രേഖകളിൽ പലതും കാണപ്പെടുന്നത്. ചരിത്ര രചനകളായ ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിരിക്കാം, അവിടെ ഒന്നും യുക്തിവാദത്തെ അഡ്രസ്സായിട്ട് കാണാനില്ല. നമ്മൾ ആധുനിക കേരളത്തിൻ്റെ ശില്പികളെന്നറിയപ്പെടുന്ന പല ആൾക്കാരും യുക്തിവാദ പ്രസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിലൂടെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വന്നതെന്ന് സൂക്ഷ്മ നിരീക്ഷണം നോക്കി അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മളൊരു സംഭാഷണമാണ് ചെയ്യുന്നത്. കേരളത്തിൽ നമ്മൾ യുക്തിവാദ പ്രസ്ഥാനം തുടങ്ങുന്നത് സഹോദരൻ അയ്യപ്പനിലൂടെ ആണെങ്കിലും യുക്തിചിന്ത വളരെ പ്രാചീനപരമായി ഉണ്ടായിരുന്ന രംഗപ്പെടാം. കേരളത്തിൽ ഇന്ത്യയിൽ ചാർവാക ദർശനങ്ങൾ മുതൽ ആ ചിന്തകൾ രൂപപ്പെട്ടിരുന്നു. സഹോദരയപ്പൻ കുറിച്ച് വെച്ച സഹോദരനായപ്പനെ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. സഹോദരയപ്പൻ തുർത്തി വെച്ച യുക്തിവാദ ആശയം MC ജോസഫിലൂടെയും പിന്നെ ആധുനിക രീതിയിൽ ഇടമുറുകിൻ്റെയും പവനിൻ്റെയും രൂപത്തിൽ പ്രസ്ഥാനങ്ങളായി രൂപപ്പെട്ടു വന്നു. അതിനോടൊപ്പം നിന്ന വ്യക്തിയാണ് ശ്രീനി പട്ടത്താനം. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം, കേരളത്തെ, അതായത് കേരളീയ സാംസ്കാരിക മണ്ഡലത്തിൽ പരിവർത്തനത്തിന് രൂപം കൊടുത്തത് ശ്രീനാരായണ പ്രസ്ഥാനമാണെങ്കിലും അത് ആധുനിക രീതിയിൽ ഒരു ആധുനിക വൽക്കരണത്തിന് ചിന്താമണ്ഡലം രൂപം കൊടുത്ത സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ ആ രീതിയിൽ കേരളത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ല. അതുകൊണ്ട് യുക്തിവാദ ചരിത്രം രേഖപ്പെടുത്തുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് എൻ്റെ അഭിപ്രായം. ശ്രീ സാർ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് 1925. 1925 ആലുവയിലുള്ള ആലുവ അദ്വൈതാശ്രമത്തിലെ പാഠശാലയിൽ വെച്ചാണ് കേരളത്തിൽ ആദിമ യുക്തിവാദ സംഘത്തിൻ്റെ ഒരു ഘടകം രൂപീകരിക്കാൻ ഇടയായത്. അതിന് നേതൃത്വം വഹിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. കാരണം ഗുരു തന്നെ അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ അവിടെ ആകർഷിക്കപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജോലി കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലി കുറ്റിപ്പുഴ നാരായണ ഗുരുവിനെ ഏൽപ്പിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കുറ്റിപ്പുഴ പൂർണ്ണമായും ഒരു മതവിരുദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൽ നിന്നാണ് അവിടെ ആദ്യമായി യുക്തിവാദ സംഘം എന്ന് പറയുന്ന ഒരു ഘടകം രൂപീകരിക്കുന്നത്. അതിനന്ന് MC ജോസഫ്, രാമവർമ്മ തമ്പാൻ, PP വർക്കി, കുസുമ ആൻ്റണി, ഇങ്ങനെ 5 പേരടങ്ങിയ ഒരു സമിതിയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി യുക്തിവാദ സംഘത്തിൻ്റെ ആദ്യത്തെ ഘടകമായ രൂപങ്ങൾ. 1927 ഈ സംഘടനയുടെ തന്നെ ആശയപ്രചാരണത്തിന് വേണ്ടി ഒരു പ്രസിദ്ധീകരണം തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നു. ആ പ്രസിദ്ധീകരണം എൻ്റെ പേര് യുക്തിവാദി എന്നായിരുന്നു. 1927 വീട്ടിൽ വെച്ചാണ് ആ കൂടിയാലോചന നടക്കുന്നത്. പക്ഷേ ആ വർഷം ആ മാസിക പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം 1929 യുക്തിവാദിയുടെ ആദ്യത്തെ ലക്കം പ്രസിദ്ധീകൃതമാകുന്നത്. അതിൻ്റെ പത്രാധിപ സമിതിയിൽ സഹോദരൻ അയ്യപ്പന്, MC ജോസഫ്, രാമവർമ്മ തമ്പൻ, CV കുഞ്ഞിരാമൻ, PP ആൻ്റണി എന്നിവരായിരുന്നു. 1925 കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി യുക്തിവാദ സംഘം രൂപം കൊള്ളുന്നത്. അന്ന് ആ സംഘടനയ്ക്കൊരു പേര് കൊടുത്തിരുന്നു. ആ പേരാണ് കേരള യുക്തിവാദി സഭ. ഈ കേരള യുക്തിവാദി സഭയുടെ പ്രസിഡന്റ് തന്നെ MC ജോസഫ് ആയിരുന്നു. ആ സംഘടന വിപുലമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ചില ക്ഷണിക്കപ്പെട്ട
സന്ദർഭങ്ങളിലൂടെ കേരളത്തിൻ്റെ അങ്ങും ഇങ്ങുമൊക്കെ ഈ പ്രസ്ഥാനം വേറിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ഇതിനു മുമ്പ് ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട്. അത് സഹോദരയ്യപ്പൻ തുടങ്ങിയ സഹോദര സംഘമാണ്. ഈ സഹോദര സംഘം 1917 രൂപീകരിക്കുന്നത്. മിശ്രഭോജനം, മിശ്രവിഭാഗം, അയിത്തത്തിനെതിരായ പ്രവർത്തനം, അധകൃത വർഗ മോചനം, ഈ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സഹോദര സംഘം രൂപീകരിക്കുന്നത്. അങ്ങനെയാണ് വളരെ പ്രശസ്തമായ ചെറായിൽ വെച്ചിരുന്നത് മിശ്രഭോജനം. അമ്പലത്തിൽ ഭരണിക്ക് പോകല്ലേ സഹോദരര് എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ പരിക്ഷോഭങ്ങളുണ്ടാക്കിയ ചില സംഭവങ്ങൾ, ജാതി രാക്ഷസൻ ജാതിക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായി ജാതി രാക്ഷസൻ്റെ രൂപം തന്നെ കച്ചക്കെട്ടുകൾ ഉണ്ടാക്കിയിട്ട് കവലകളിൽ കൊണ്ടുപോയിട്ട് ഈ വീഞ്ഞപ്പെട്ടിയുടെ മുകളിൽ കയറി, അന്ന് മൈക്കില്ല, വീഞ്ഞപ്പെട്ടിയുടെ മുകളിൽ കയറി എന്നിട്ട് ജാതിക്കെതിരായ ഒരു ബോധവൽക്കരണ പ്രഭാഷണം നടത്തുകയും അവസാനം പരസ്യമായി ജാതി രാക്ഷസിനെ കത്തിക്കുകയും ചെയ്യുന്ന പോലുള്ള പ്രവർത്തനങ്ങൾ അന്ന് സഹോദര സംഘം അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ഈ സഹോദര സംഘം രൂപം കൊള്ളാൻ മറ്റൊരു പശ്ചാത്തലമാണ്. നാരായണ ഗുരു SNDP യിൽ നിന്ന് രാജിവെച്ച്, രാജിവെക്കാൻ കാരണം SNDP യോഗത്തിൽ ജാത്യാഭിമാനം വർദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് രാജിക്കത്തെഴുതി പത്മുവിന് കൊടുത്തിട്ട് ഞാൻ SNDO വിട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യം ജാതിക്കെതിരായ പോരാട്ടമാണ് SNDP യോഗത്തിൻ്റെ ലക്ഷ്യമെന്നാണ് നാരായണ ഗുരു ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു മാനസികമായി കരുതിയിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഇരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മൗനമായി സമ്മതിക്കുന്നത്. പക്ഷെ ഒരിക്കലും കസേൽ അത് ഇരുന്നിട്ടില്ലെന്നാണ് അറിയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഗുരു മറ്റൊരു സംഘടന രൂപം കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് എന്ന് പറയുന്ന സംഗതി. അതിൻ്റെ ഉദ്ദേശം അന്ന് അതിൽ ഭരണഘടന എഴുതി ഉണ്ടാക്കാൻ ഗുരു അന്നത്തെ ഒരു സ്കൂൾ BA LT ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ രാമവർമ്മ തമ്പാനോട് വളരെ ബഹുമാനപുരസരം അഭ്യർത്ഥിക്കുകയും അദ്ദേഹം അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തോടൊരു കണ്ടീഷൻ ഗുരു പറഞ്ഞു, ഈ സംഘത്തിൽ അംഗമാകുന്ന ഏതൊരാളും അംഗമായിക്കഴിഞ്ഞാൽ ജാതിയോ മതമോ അതിൻ്റെ വക്താവായിരിക്കില്ല, എല്ലാവരും സഹോദരന്മാരായിരിക്കും, സഹോദരന്മാരുടെ ഒരു സംഘടനയായിരിക്കും അത് എന്ന് പറഞ്ഞ പ്രകാരം ആ വൈരായിൽ സഹോദരഭാവേന മെമ്പർഷിപ്പ് യോഗ്യത സഹോദരഭാവേന എന്ന് ലിഖിതപ്പെടുത്തിയിരുന്നു. അപ്രകാരമാണ് ധർമ്മസംഘം ഡ്രസ് രൂപീകരിക്കുന്നതും. ഈ അടുത്ത കാലത്തിന് തൊട്ട് മുമ്പ് മദനിയും നമ്മുടെ മുൻമന്ത്രിയായിരുന്ന ബെല്ലിംഗ്ടനും ശ്രീ ധർമ്മസംഘം ട്രസ്റ്റിനകത്ത് അംഗമായി മാറിയതും ഇതിൻ്റെ തുടർച്ചയാണ്. അപ്പം ഈ സഹോദരഭാവേന എന്ന് പറയുന്ന ഗുരുവിൻ്റെ സങ്കല്പത്തിൽ നിന്നും ഗുരു വിശ്വമാനവികനായി, മാനവിക ചിന്തയുള്ളവനായി അദ്ദേഹം എല്ലാ സങ്കുചിത വികാരങ്ങൾക്കും അതീതമായി മനുഷ്യനെ ഉയർത്തിപ്പിടിച്ച, മാനവികത ഉയർത്തിപ്പിടിച്ച സ്വതന്ത്ര ചിന്തകനായിരുന്നു നാരായണ ഗുരു. അതുകൊണ്ടാണ് അദ്ദേഹം സഹോദരന്മാരുടെ സംഘടന ഹ്യൂമനിസ്റ്റ് അസോസിയേഷൻ ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. ഈ സഹോദര സംഘടന നാരായണ ഗുരുവിൻ്റെ ബുദ്ധിയിൽ നിന്ന് ജനിച്ച ഈ സഹോദരഭാവത്തിൽ നിന്നും ഉടലെടുക്കുകയും അതിന് നേതൃത്വം വഹിച്ചത് അയ്യപ്പനുമാണ്. കാരണം മറ്റ് പല ശിഷ്യന്മാരിൽ നിന്ന് വെച്ച് വളരെ റാഡിക്കലായി ചിന്തിച്ചിരുന്നത് അന്ന് അയ്യപ്പനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അക്കാലത്ത് ഗുരു തന്നെ പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറയുമ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെന്ന മതേതരത്വത്തിൻ്റെ ശരിയായ ശക്തി ഉയർത്തി പറയാൻ അയ്യപ്പന് കഴിയും. ഒരുപക്ഷെ നാരായണ ഗുരു മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ 16-ാം നൂറ്റാണ്ടിൽ മൊണാലിസയുടെ മുഖഭാവം വലിച്ചുകൊണ്ട് ഉള്ള ഡാൻഡിയുടെ രംഗപ്രവേശനം, ആ കാലഘട്ടം വരെ എല്ലാവരുടെയും കലാകാരന്മാരുടെയെല്ലാം
ചിന്ത പുരോഹിതന്മാരുടെയും മാരാകന്മാരുടെയും ദൈവങ്ങളുടെയും മുഖഭാവം പരിശോധിക്കുക എന്നുള്ളതായിരുന്നു. ഇതൊരു തകളം മറിക്കുന്ന വെല്ലുവിളിക്കുന്ന നിഷേധമായിരുന്നു മൊണാലിസയുടെ, ഒരു സാധാരണ സ്ത്രീയുടെ മുഖത്തുള്ള സാധാരണ മനുഷ്യൻ്റെ നൊമ്പരങ്ങളും വികാരങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിത്രത്തിൻ്റെ ജനനം. അതായിരുന്നു ആ ചിത്രത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചതും വിശ്വത്തിൽ അത് സ്ഫോടനമായി മാറിയത്. ഇതിന് സമാനമാണ് ഗുരുവിൻ്റെ ഈ വാക്കുകൾ. ഒരു ജാതി നമ്മുടെ അരിവിപ്പുറം പ്രതിഷ്ഠ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ എഴുതി വെച്ചു. അവിടെ ആ ഒരു ക്ഷേത്ര സങ്കല്പം തന്നെ തകർക്കുകയാണ് അവിടെ. അവിടെ ഒരു കുളിമുറിയുടെ ആകൃതിയിൽ പടിഞ്ഞാറ് വശം വാതിൽ മേത്തട്ടില്ല, ഇങ്ങനെ ഒരു മറവിൻ്റെ അകത്താണ് ഈ കുഴവിക്കല്ല് അല്ലെങ്കിൽ ആറ്റിൽ നിന്നൊരു കല്ലിന് മുങ്ങിയെടുത്ത് അവിടെ കൊണ്ട് അദ്ദേഹം വെച്ചിട്ട് ഇത് ശിവനാന്ന് പറയുന്നു. അപ്പം എന്നിട്ട് അതിൻ്റെ നാല് ഭിത്തിയിൽ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇവിടെ ജാതിയും മതവും ഒന്ന് മറ്റൊന്നുമില്ല, ഇവിടെ ഈ ഭൂമിയിലുള്ളവരെല്ലാം സഹോദരന്മാരാണ്, അതിൻ്റെ സിംബലാണ് ഈ ഭൂമിയിലുള്ള ഒരു അതിൻ്റെ ഒരു ഒരു പ്രതീകമാണ് ആ അരുവിപ്പുറം പറമ്പും അതിലെ ഈ വിദ്ദേഹം വെച്ച ഈ വിഗ്രഹവും. എല്ലാവരും പറഞ്ഞു, പലരും പറഞ്ഞു, ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം ഈഴവശനെ പ്രതിഷ്ഠിച്ചൊന്ന് ബ്രാഹ്മണന്മാരും എന്ന് ചോദിച്ചും പറഞ്ഞു എന്നാണ്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് നാം നമ്മുടെ ശിവനെ പ്രതിഷ്ഠിക്കുന്നതാണ്. നാം നമ്മുടെ ശിവനെ പ്രതിഷ്ഠിക്കും എന്ന് പറഞ്ഞാൽ ഒരു ദൈവീകമായ ശിവനെ പ്രതിഷ്ഠിക്കുന്നതല്ല അർത്ഥം. മനുഷ്യൻ, മനുഷ്യത്വം, മാനവൻ, അവിടെ പ്രതിഷ്ഠിച്ചത് മാനവന്റെ പ്രതിഷ്ഠയാണ്, മനുഷ്യന്റെ പ്രതിഷ്ഠയാണ്. എല്ലാ ദൈവസങ്കല്പങ്ങൾക്കും അതീതമായി അതിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രതിഷ്ഠയാണ് സ്ഥാപിച്ചത്. അതാണ് ഗുരു ഉയർത്തിയ ആദ്യത്തെ ആ നിഷേധ ശബ്ദം. ഗുരു തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ മതേതരത്വം എന്ന് പറയുന്ന ശബ്ദം മനുഷ്യന് വേണ്ടി ഉയർത്തിയ ആദ്യത്തെ ശബ്ദം എന്ന് നമുക്ക് വ്യക്തമാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ഇതാണ് കേരളത്തിൻ്റെ ഇളകി മറിഞ്ഞിടുന്ന നല്ലൊരു പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിലാണ് യുക്തിവാദ സംഘത്തിൻ്റെ ജനനം. ജനനത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സഹോദരൻ അയ്യപ്പനും നമ്മുടെ എം സി ജോസഫ് തമ്പാൻ ഇവരൊക്കെ അതിന് നേതൃത്വം വഹിച്ചു. അന്ന് ആ പത്രം തുടങ്ങുക, അത് കേരളത്തെ ജനങ്ങളെ മുഴുവൻ എത്തിക്കുക. നമ്മുടെ ഇ എം എസ് സമ്പൂതിപ്പാടിന് പോലും യുക്തിരാജ്യം യുക്തിവാദി പ്രചോദനം നൽകിയെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അത് മിക്കവാറും ഷൊർണൂറിലുള്ള പുസ്തകക്കടയിൽ വരികയും യുക്തിവാദി വാങ്ങിച്ച് വായിക്കുകയും ചെയ്യുമായിരുന്നു നമ്പൂതിരിപ്പാട്. നമ്പൂതിരിപ്പാട് പറയുന്നുണ്ട്, യുക്തിവാദി മാസികയിൽ നിന്നാണ് ഞാൻ പല കാര്യങ്ങളും പഠിച്ചത്. അപ്പം അത്ര കേരളത്തിലെ പ്രബുദ്ധരായ സാംസ്കാരിക പ്രവർത്തകർക്ക് പ്രചോദനമായിരുന്ന ഊർജം പകർന്നിരുന്ന ഒരു പ്രസിദ്ധീകരണമായിരുന്നു യുക്തിവാദി. അത് ആദ്യത്തെ 10-24 ലക്കം വരെ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ അത് നടന്നു, പിന്നീട് എം സി ആണ് നടത്തിയത്. ഇവിടെ സഹോദരൻ അയ്യപ്പനും യുക്തിവാദി സംഘവും തമ്മിൽ ചില അതിരുകളുണ്ട്. അയ്യപ്പൻ പൂർണ്ണമായും 100% യുക്തിവാദിയാണ്. ഒരു മന്ത്രി ആയിരുന്നിട്ട് പോലും എങ്ങനെ വേണം ഒരു മന്ത്രി പ്രവർത്തിക്കേണ്ടത് എന്ന് സരസമായി പ്രവർത്തിച്ച് കാണിച്ച മാതൃകാ പുരുഷനാണ്. ഒരിക്കൽ ഈ ചിലവ് വർധനവ് ലഘൂകരിക്കാനായി ഒരു കേന്ദ്ര നിർദ്ദേശം മന്ത്രിസഭയിലേക്ക് വന്നു, ഉപരിനിർദ്ദേശം മന്ത്രിസഭയിലേക്ക് വന്നു. വന്ന നിർദ്ദേശം പാപപ്പെട്ട ഈ തൂപ്പുകാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള തുടപ്പുകാർ അവരെയൊക്കെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടുകൊണ്ട് സാമ്പത്തിക സമത്വം അല്ലെങ്കിൽ അധിക ചെലവ് ലഘൂകരിക്കുക എന്ന നിർദ്ദേശമാണ് മേളയിൽ നിന്ന് വന്നത്. അയ്യപ്പൻ പറഞ്ഞു അത് വേണ്ട, അതിനേക്കാൾ ഭേദം ഒരു മന്ത്രി എന്ന ജോലി രാജിവെച്ചാൽ പോരെ, ഞാൻ എൻ്റെ ജോലി രാജിവെക്കുന്നു. അങ്ങനെ രാജി എഴുതി കൊടുത്ത് ഇറങ്ങിപ്പോയ ആളാണ് സഹോദരൻ അയ്യപ്പൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ യുക്തിവാദ പ്രസ്ഥാനത്തിലേക്ക് തിരിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നേനെ.
കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പാണ് അയ്യപ്പൻ്റെ ഈ സുശക്തമായ പ്രവർത്തനങ്ങൾ. അയ്യപ്പൻ പ്രധാനമായും അന്ധവിശ്വാസങ്ങൾക്ക് അനാചാരങ്ങൾക്ക് നാരായണ ഗുരുവിൻ്റെ തന്നെ ദൈവദശകം എഴുതുമ്പോൾ ശാസ്ത്ര ദശകം തിരിച്ചെഴുതുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുരിശി യുദ്ധക്കാരനായിരുന്നു അയ്യപ്പൻ. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രവർത്തനം യുക്തിവാദത്തിന് ആക്കം വർദ്ധിപ്പിക്കുന്ന യുക്തിവാദി പ്രസ്ഥാനത്തിന് ആക്കം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു മഹാപ്രസ്ഥാനമാക്കി മാറ്റുന്ന കാര്യത്തിൽ എന്തോ ഒരു പിന്മാറ്റമുണ്ടായി. എന്നിട്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് തിരിയുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞതിൻ്റെ ഫലമായി അദ്ദേഹം ഈ യുക്തിവാദ സംഘത്തിൻ്റെ അധികാര പ്രവർത്തനം വിട്ടിട്ട് പ്രജാസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം നാഷണലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം മൂന്ന് പ്രാവശ്യമെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് മന്ത്രിയാകുന്നുണ്ട്. അത് രണ്ട് പ്രാവശ്യം മത്സരിച്ച് വരുന്ന തന്നെ ഈഴവ മഹാസഭാ മണ്ഡലങ്ങളിൽ നിന്നാണ്. എന്തൊക്കെയായാലും അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് സാധാരണപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു നല്ല സമീപനം തന്നെയായിരുന്നു നിലനിർത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോയപ്പോൾ യുക്തിവാദ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹം ആക്റ്റീവ് അല്ലാതായിപ്പോയി. അതിനുപരി അയ്യപ്പന് കുറച്ചത് അയ്യപ്പന് ഒരുപക്ഷേ യുക്തിവാദം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം മാത്രം പോരാ, സാമ്പത്തിക സമത്വം കൂടി കൈവരിക്കുന്നതിനാവശ്യമായ രീതിയിൽ യുക്തി എന്ത പ്രയോഗിക്കണമെന്ന് കൂടിയായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം ആലോചിച്ചത്. ചുരുക്കത്തിൽ കേരളത്തിലെ യുക്തിവാദി സംഘത്തിൻ്റെ ചരിത്രം നമുക്ക് ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്നതല്ല. അത്ര അത് ലിഖിതപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും വളരെ ബൃഹത്തായ ഒരു ചട്ടക്കൂടാണ് അതിന് നിലവിലുള്ളത്. നമുക്കിവിടെ നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് സൂചനകളിലൂടെ കാര്യങ്ങൾ ക്രോഡീകരിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ അയ്യപ്പൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ അവിടെ സൂചിപ്പിച്ചതേ ഉള്ളൂ. എങ്കിലും അയ്യപ്പൻ്റെയൊക്കെ ഇനിഷ്യേറ്റീവായി തുടങ്ങിയ യുക്തിവാദി സഭ 1925 തുടങ്ങിയ കേരള യുക്തിവാദി സഭ, അതിനുശേഷം 1934 രജിസ്റ്റർ ചെയ്യുന്നു, 35 രജിസ്റ്റർ ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം നടക്കുകയുണ്ടായി. അത് മഹാത്മാഗാന്ധി കേരളം സന്ദർശിക്കുമ്പോൾ യുക്തിവാദി സംഘം മഹാത്മാഗാന്ധിക്ക് ഒരു നിവേദനം സമർപ്പിക്കുന്നുണ്ട്. ആ നിവേദനം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ഇവിടെ വന്നിട്ട് ഹരിജന ഉദ്ധാരണം ഈ വിഷയത്തിൽ പ്രശ്നവുമായി വരുമ്പോൾ യുക്തിവാദി സംഘം അയ്യപ്പൻ്റെ നേതൃത്വം കൊടുത്ത നിവേദനത്തിൽ ആവശ്യപ്പെട്ടത് ഇത് ശരിയല്ല, കാരണം ഹിന്ദുക്കളിൽ മാത്രമുള്ള അധികൃതരെ വിമോചിപ്പിക്കണമെന്ന് പറയുന്നത് ശരിയല്ല, മറ്റ് മതങ്ങളിൽ ഇതുപോലെയുള്ള വിഭാഗക്കാരുണ്ട്, അവരുടെ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, അതുകൊണ്ട് ഒരു ഭാഗത്തിന് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം ശരിയല്ല, മതമെന്ന് പറയുമ്പോൾ വളരെ രൂക്ഷമായ ഒരു സംഗതിയാണ്, അതിനെതിരായ ഗൗരവമേറിയ സമരം വേണം, അതിന് ഗാന്ധി നേതൃത്വം കൊടുക്കണം എന്ന് യുക്തിവാദ സംഘത്തിന് നിവേദനം കൊടുക്കാനായിരുന്നു 1934 കഴിഞ്ഞെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒളിഞ്ഞു കിടക്കുന്നൊരു സംഗതി ഞാൻ ഇന്നിവിടെ സൂചിപ്പിക്കുകയാണ്.